അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇത് ഞാൻ വന്നിട്ടുള്ളത് റവ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കഴിച്ചിട്ട് ഉള്ളതിൽ വെച്ചിട്ട് കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. റവ വെച്ചിട്ടാണ്, നല്ല കറുമുറയായിരിക്കും നമുക്ക് കഴിക്കാനായിട്ട്. ബേക്കറി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് വെള്ളം ഒരു പാത്രത്ത് കുഴച്ച് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത്, 240 ml ഒരു കപ്പാണ് കേട്ടോ. അത് ചെറുതായിട്ട് ഇങ്ങനെ ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 teaspoon ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് വെള്ളം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 1 teaspoon സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മതി ഓയിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാത്രത്തിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോൺ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്, എനിക്ക് ആ കുഴപ്പമൊന്നും വരില്ല. എന്നാലും നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ കുറച്ചൊന്ന് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 cup റവയാണ് എടുത്തിട്ടുള്ളത്. 240 ml ഒരു കപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ ഒരു ഗ്ലാസ്സിൽ അളവ് എടുത്തിട്ട് സെയിം ഗ്ലാസ് അളവ് തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. റവയുടെ എല്ലാ ഭാഗത്തും ഈ വെള്ളം ആവുന്ന രീതിയിൽ, കുക്കാവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാനായി പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതൊന്ന് 1 minute അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ 1 minute കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ റവ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിനധികം വേവൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നല്ല ചൂടിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ചൂട് തന്നെ കുഴച്ചെടുക്കണം, വല്ലാണ്ട് തണുത്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തണുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. കുഴക്കുമ്പോൾ നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ തേച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിന് ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക. ഞാനിവിടെ ചെറിയ ബോൾസാണ് ആക്കുന്നത്. ഇതിനേക്കാളും കുറച്ചും കൂടെ കുഞ്ഞ് ബോൾസ് ആക്കുന്നതായിരിക്കും കുറച്ചും കൂടെ രസം കഴിക്കാനായിട്ട്. ഇതിപ്പോൾ കുറച്ച് വലിയ ബോൾസാണ് ഞാൻ ആക്കിയിട്ടുള്ളത്. ഇതിനേക്കാളും കുഞ്ഞു കുഞ്ഞു ബോൾസ് ആകുമ്പോൾ നല്ല രസമാണ് നമുക്ക് കഴിക്കാനും കുട്ടികൾക്ക് കൊടുക്കുമ്പോഴൊക്കെ. കുട്ടികൾക്ക് കഴിക്കാനൊക്കെ സുഖം അതായിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ ബോൾസ് ഞാനിപ്പോൾ ഒരുപാടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബോൾസൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുക. അതിനുവേണ്ടി ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാക്കാനായിട്ട് വെക്കാം. ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഓരോ ബോൾസായിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ വേണം ഇതിൻ്റെ ഫ്രൈ ചെയ്തിട്ടെടുക്കാനായിട്ട്. ഒരു 2-3 minute കൊണ്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ഓയിലിൽ നന്നായിട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഓയിൽ കിടന്നിട്ട് നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടും. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലായിട്ട് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇഷ്ടമാവും. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. റവ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഐറ്റം ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ വീട്ടിലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കും. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ചേർക്കാതെ തന്നെ കഴിക്കാൻ കൂടുതൽ ടേസ്റ്റാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ ചാട്ട് മസാല ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇത് അതൊന്നും ചേർക്കാതെ, ഉപ്പും മുളക് പൊടി ചാട്ട് മസാലയൊന്നും ചേർക്കാതെ കഴിക്കാനാണെങ്കിലും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.